നമ്മുടെ ഈ പുതിയ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വർഗീസ് ജോസിനെ കണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾ ഏത് തരത്തിലുള്ള ഫേമാണ് തുടങ്ങേണ്ടതെന്നും ഇൻ കേസ് എന്തൊക്കെ ടാക്സ് ഇംപ്ലിക്കേഷനാണ് ഈ ഓരോ തരത്തില് ഫേമുകൾക്കും വരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ കമ്പനി സെക്രട്ടറിയായ അരുൺ രഘുനാഥിനെയാണ് പരിചയപ്പെടുന്നത് ഇദ്ദേഹം നെക്സ് കോർപ്പ് ബിസിനസ് മെന്റേഴ്സിന്റെ സി എക്സോ ആണ് പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ഇന്ന് അദ്ദേഹത്തോട് മനസ്സിലാക്കാം സംസാരിച്ച് മനസ്സിലാക്കാം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നതെന്നും അരുൺ വെൽക്കം ടു പ്ലീസ് എന്താ അരുൺ ഈ നെക്സ് കോർപ്പ് നെക്സ് കോപ്പ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ് അതിന്റെ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മള് ഇതേവരെ വിറ്റ്നസ് ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്കോണമിയാണ് അടുത്ത തേർട്ടി ഇയേഴ്സ് വരാൻ പോകുന്നത് വി ആർ ഇൻ ടു വി ആർ സ്റ്റെപ്പ് ഇൻ സ്റ്റെപ്പ് ഇൻ ടു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മോഡ് ഓക്കെ അപ്പോ വരാൻ സാധ്യതയുള്ള നമ്മള് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് അലയൻസും പുതിയ ബിസിനസ് മോഡൽസും പുതിയ തരം ബിസിനസ്സുകളും ഒക്കെ ഇനി സംഭവിക്കും അപ്പോ നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണോ എത്രത്തോളം സാധാരണ ഇതിനു മുമ്പ് ബിസിനസ് ചെയ്തിരുന്നത് പോലെയുള്ള ഒരു അല്ല സാധാരണ പണ്ടൊക്കെ ആൾക്കാർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാല് അച്ഛൻ്റെ കുറച്ച് പൈസ വാങ്ങല് അതെ അല്ലെ കുറച്ച് കട എടുക്കല് അല്ലെ ഭാര്യയുടെ സ്വർണം പണയം വയ്ക്കൽ അല്ലെങ്കിൽ ഒരു ഒറ്റ അടുത്ത സുഹൃത്തിനെ പിടിച്ച് മേടിക്കും അതൊക്കെയാണ് പണ്ടത്തെ ഒരു രീതി അന്ന് എക്കോണമിയുടെ പേസ് അത്രത്തോളം ആയിരുന്നതുകൊണ്ട് മുപ്പതോ മുപ്പത്തഞ്ചോ വർഷം കൊണ്ടൊക്കെയാണ് ഒരു ബിസിനസ് വളർന്ന് വലിയ ലെവലിലോട്ട് പോയി അത് അതുകൊണ്ട് നമുക്ക് ആ അത്തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ബിസിനസ്സുകൾക്ക് പക്ഷെ ഇന്ന് നമ്മളൊരു ബിസിനസ് തുടങ്ങി ഒരു അഞ്ചോ പത്തോ കൊല്ലത്തിനുള്ളിൽ നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റിന് വേറൊരാൾ എടുത്തോണ്ടോ അപ്പൊ നമ്മളത്രയും ഇന്നോവേറ്റീവ് ആയിരിക്കണം അപ്പൊ ഇന്നോവേറ്റീവ് ആകുന്നതിന്റെ ഒപ്പം നമ്മൾക്ക് ഒരുപാട് മാർക്കറ്റിംഗ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയുന്നതിന്റെ ഒപ്പം തന്നെ എന്താണ് ഒരു ബിസിനസിന്റെ ലീഗൽ സ്ട്രക്ചറിംഗ് എന്നും അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എങ്ങനെ ഒരു അലയൻസിലേക്ക് എന്നൊക്കെ ഉള്ളതാണ് ഇനി പുതിയ ജനറേഷൻ എൻ്റർപ്രണേഴ്സ് അറിയേണ്ടത് അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളാണ് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പൊ അരുൺ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് വരുന്ന ഒരാള് ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് എൻജി ടി ആണ് തുടങ്ങേണ്ടതെന്ന് എങ്ങനെയാണ് ഒരു കമ്പനി സെക്രട്ടറി പതിനൊന്ന് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കു ഭാര്യ കമ്പനി സെക്രട്ടറിയാണ് എന്ത് ഫാദർലോ കമ്പനി അപ്പൊ കമ്പനി സെക്രട്ടറിയും ചാർട്ടർ അക്കൗണ്ടന്റും ഒക്കെ ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് അരുൺ വരുന്നത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അരുൺ എന്താണ് ഒരു ബിസിനസ് ഐഡിയമായിട്ട് വരുന്ന ആരോട് ഏത് എൻറ്റിറ്റിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഒരു ഡീമെറിറ്റ്സും ഒന്ന് ഞാൻ സാധാരണഗതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഒരാൾ അടുത്ത് കമ്പനി തുടങ്ങണം എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് ചോദിക്കും എന്തുകൊണ്ട് അവരെ കൊണ്ട് ഡിസൈഡ് ചെയ്യിപ്പിക്കും എന്റെ മെത്തേഡ് അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറയണ പോലെ അവര് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കലല്ല ഞാൻ പറയും നിങ്ങളുടെ വിഷൻ എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്താണ് ബിസിനസിന്റെ രീതി എന്താണ് അതിന് നിങ്ങൾക്ക് ഒരു ഫൈവ് ഇയർ പ്ലാൻ ഉണ്ടോ ടെൻ ഇയർ പ്ലാൻ ഉണ്ടോ സ്കേലിംഗ് അപ്പ് പ്ലാൻ ഉണ്ടോ ആ വിഷനുസരിച്ചുകൊണ്ടും അവരുടെ ഒരു നേച്ചറും അവരുടെ ചില ആൾക്കാർക്ക് റിസ്ക് എടുക്കാൻ കുറച്ച് മടികൾ അവരുണ്ടാവും ചില ആൾക്കാർക്ക് പല തരത്തിലുള്ള ഒരു ഇൻഹിബിഷൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോ അവരുടെ നേച്ചറും അവരുടെ ബിസിനസിന്റെ നേച്ചറും സ്കെയിലബിലിറ്റിയും അവർക്ക് എത്രത്തോളം എംപ്ലോയിസിന് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അവർ ഭാവിയിൽ എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണ് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ കോൺവെർസേഷൻ നടത്തിയതിനു ശേഷം പ്രാക്ടിക്കലി ഒരു കമ്പനിക്ക് ഒരു പത്തിരുപതോ ഇരുപത്തഞ്ചോളം പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷെ പലരും കമ്പനികൾ തുടങ്ങിയതിനു ശേഷം അതിന്റെ ഒന്നോ രണ്ടോ ബെനിഫിറ്റുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പല പലസിനും അറിയില്ല അത് യൂസ് ചെയ്യില്ല അപ്പൊ അത് ഞാൻ പറഞ്ഞു കൊടുക്കും പ്രാക്ടിക്കൽ സിറ്റുവേഷൻസും പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സും പറഞ്ഞു കൊടുക്കും അപ്പോൾ എന്നിട്ടും അവര് ഏതാണ് വേണ്ടത് അവർക്ക് ഏതാണ് വേണ്ടത് ഇന്ന ഇന്ന മൂന്ന് നാല് കാര്യങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്നാ നിങ്ങൾ എൽ എൽ പി മതി നിങ്ങൾക്ക് ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് മതി പക്ഷെ ഒരു വലിയ തരത്തിലേക്കുള്ള ഒരു ബിസിനസ് ആണ് നാളെ അവർക്ക് ഒരു നാഷണൽ ബ്രാൻഡ് ആവണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി സെലക്ട് ചെയ്യാനായിട്ട് നമ്മള് അഡ്വൈസ് അങ്ങനെയാണ് പലപ്പോഴും സാധിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മളൊരു കമ്പനി തുടങ്ങണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൽ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്ന അവർക്ക് ഒന്ന് രണ്ട് ഡോക്യുമെന്റ് കൂടുതലുണ്ട് ബാക്കിയെല്ലാം നോർമൽ ആണ് അപ്പൊ ഏതൊരു കമ്പനി തുടങ്ങണമെങ്കിലും മിനിമം രണ്ട് ഡയറക്ടറും രണ്ട് ഷെയർ ഹോൾഡറും വേണം അതാണ് മിനിമം റിക്വയർമെന്റ് കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു വൺ ലാക്ക് അപ്പൊ അതെടുത്ത് കളഞ്ഞു അങ്ങനെ ഒരു പതിനായിരം രൂപയാണെങ്കിലും പക്ഷേ അപ് ടു ടെൻ ലാക്ക് വരെ നമ്മൾ കമ്പനി തുടങ്ങുമ്പോൾ ഓതറൈസ് ക്യാപിറ്റൽ വെച്ചാലും ക്യാപിറ്റൽ വെച്ചാലും ഫീസ് സെയിം ആണ് അതെ ഏകദേശം ഒരു രൂപയുടെ ഉള്ളിൽ നിൽക്കും എല്ലാ ഫീസുകളും കൂടി അപ്പൊ അപ് ടു ടെൻ ലാഖ് അതിന്റെ അപ്പുറത്തേക്ക് ആണ് കൂടുതലും സ്റ്റാമ്പ് ഡ്യൂട്ടിയും പിന്നെ അങ്ങോട്ട് കുറച്ച് കൂടുതൽ ഫീസ് വരും ആ അതാണ് അപ്പൊ പല പല ആൾക്കാർക്കും ടെൻ ലാക്സിന്റെ ഉള്ളിലായിരിക്കും പല ബിസിനസ്സുകളും തുടങ്ങുന്നത് അല്ലെങ്കിൽ വല്ല സ്കെയിലിൽ തുടങ്ങുന്ന ബിസിനസ്സുകൾക്ക് മാത്രമേ ആദ്യമേ തന്നെ വലിയ ക്യാപിറ്റലിന്റെ ആവശ്യം വരുകയുള്ളു മെഷീനറി പ്ലാന്റ്സ് ഉണ്ട് പ്ലാന്റ് ഒക്കെ വാങ്ങണസ് മാനുഫാക്ചറിങ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആദ്യം തുടക്കത്തിൽ തന്നെ വലിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നവർക്കോ അവർക്കൊക്കെയാണ് കൂടുതൽ ക്യാപിറ്റൽ ക്യാപിറ്റലുണ്ട് മെജോറിറ്റി ആൾക്കാരും നയന്റി സിക്സ് പെർസെന്റ് ആൾക്കാരും വൺ ലാക്കിലും ടെൻ ലാക്ക് ലാഖിലും പിന്നെ നമ്മള് ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ച് ടാക്സ് കൂടുന്നുണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് ഫീസ് രജിസ്ട്രേഷൻ കൂടും ഫീസിലൊരു അതിനൊരു ഒരു കാൽക്കുലേഷൻ ഫോർമുല ഉണ്ട് ഉണ്ട് അതനുസരിച്ച് കൂടും ഏകദേശം ഒരു വൺ ക്രോറിന്റെ ക്യാപിറ്റലൊക്കെ ആണെങ്കിൽ ഒരു ടൂ ലാഖിന്റെ സംതി ഫീസ് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കെയില് കുറയും പക്ഷെ അത് വൺ ക്രോർ വരെ ഒരു പ്രത്യേക സ്കെയിലാണ് പിന്നെ സ്കെയില് വ്യത്യാസം വരും അങ്ങനെയാണ് ഈ എന്താ എം ഓ എം എഒക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈബിള് പോലെയാണ് വെച്ചാല് ചാർട്ടേഡ് ഡോക്യുമെന്റ് എന്ന് പറയും ഇപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കുറച്ച് ക്ലോസസ് ഉണ്ട് നെയിം ക്ലോസ് സിറ്റുവേഷൻ ക്ലോസ് സിറ്റുവേഷൻ ക്ലോസ് എന്ന് വെച്ചാൽ ഏത് സ്റ്റേറ്റിലാണ് സ്റ്റേറ്റിന്റെ പേരായിരിക്കും കേരള ആണോ തമിഴ്നാടാണോ അങ്ങനെ മെൻഷൻ ചെയ്യും പിന്നെ മെയിൻ ഒബ്ജെക്ട് ക്ലോസ് ഉണ്ടാവും എന്താണ് നമ്മുടെ ഒബ്ജെക്ട് ഇപ്പൊ പല സന്ദർഭങ്ങളിലും ഈ ഒബ്ജക്ട് ക്ലോസ് ഒക്കെ പലരും വളരെ പ്ലെയിൻ ആയിട്ട് എടുക്കും പക്ഷെ ഓഡിറ്റിങ്ങിന് പോകുമ്പോഴായിരിക്കും നമ്മളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഒബ്ജെക്ടിൽ സ്പെസിഫൈ സ്പെസിഫൈ ചെയ്യാതെ നമ്മൾ ബിസിനസ് ചെയ്യും ബിസിനസ് ചെയ്ത് നമ്മൾ ഓഡിറ്റിന് പോകുമ്പോ മെയിൻ ഒബ്ജക്റ്റിൽ പെടാത്ത കാര്യങ്ങളായിരിക്കും ചെയ്തേക്കണം അപ്പൊ അത് അതർ ഇൻകം ആയി പോകും അപ്പൊ അത് മെയിൻ ഇൻകത്തിലേക്ക് വരണമെങ്കിലും അതിന്റെ ടാക്സേഷൻ കറക്റ്റ് ആയിട്ട് പോകണമെങ്കിലും നമ്മൾ കറക്റ്റ് മെയിൻ ഒബ്ജെക്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് തന്നെ പോണം അതാണ് അത് അപ്പൊ മൂന്നാമത്തെ മെയിൻ ഒബ്ജക്ട് ക്ലോസ് ആയി പിന്നെ എന്താണ് ക്യാപിറ്റൽ ഓതറൈസ് അങ്ങനെ ഒരു അഞ്ച് ആറ് ക്ലോസുകൾ ഉണ്ട് സബ്സ്ക്രിപ്ഷൻ കോസ് ക്ലോസ് ഉണ്ട് ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എത്ര ഷെയർ ആണ് അപ്പൊ ഫൗണ്ടർ മെമ്പേഴ്സിന്റെ പേര് ലാസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഷീറ്റിൽ ഉണ്ടാവും നമ്മളെ കമ്പനിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും ആർട്ടിക്കിൾസിലും മെമ്മോറാണ്ടത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും ആ ഫൗണ്ടർ മെമ്പേഴ്സിന്റെ പേരും സബ്സ്ക്രിപ്ഷനും അത് അങ്ങനെ തന്നെ ഒരിക്കലും നമുക്ക് അങ്ങനെ തന്നെ ഇപ്പൊ ഫൗണ്ടർ മെമ്പർ ആരാണെന്ന് പറയണെങ്കിൽ നമുക്ക് സുഖമാണ് ഒരു ആർട്ടിക്കിൾസ് എടുത്ത് അതിന്റെ ലാസ്റ്റ് പേജിൽ നമ്മൾക്ക് കാണാൻ പറ്റും അതാണ് മെമ്മോറാണ്ടം പിന്നെ വരുന്നതാണ് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാല് കൂടുതലും നമ്മുടെ ഇപ്പോ സൊസൈറ്റിയിലൊക്കെ ബൈലോ എന്ന് പറയണ പോലെ ചിലവർക്ക് എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവില്ലേ അതേപോലെ കമ്പനിയുടെ ഇന്റേണൽ അഫെയർസിന്റെ കാര്യങ്ങൾ കുറേ കൂടി കൂടുതൽ അത് ആർട്ടിക്കിൾസ് കൂടുതലും കമ്പനീസ് ആക്ടിനോട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലായിരിക്കും ഡ്രാഫ്റ്റ് ചെയ്തേക്കണേ പക്ഷെ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് ഇപ്പൊ നമ്മള് രണ്ട് മൂന്ന് ഫ്രണ്ട്സുകൾ ചേർന്ന് ഒരു ബിസിനസ് ചെയ്യുന്നു അപ്പൊ ഒരാൾ ടെക്നിക്കൽ സൈഡിൽ സ്ട്രോങ് ആയിരിക്കും ഒരാൾ എക്സ്പീരിയൻസ് വൈസ് സ്ട്രോങ് ആയിരിക്കും ഒരാള് വേറെ ഏതെങ്കിലും ഫണ്ടിങ് ആയിരിക്കും അപ്പൊ നമ്മളിങ്ങനെ മൂന്ന് പേരും ചെയ്യുമ്പോൾ മൂന്ന് പേർക്കും അറിയാം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ഡിസ്പ്യൂട്ട് ഒഴിവാക്കാം അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാം ഇന്നിന്ന റോൾ റോളുകൾ സ്പെസിഫൈ ചെയ്യാം അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഷെയേഴ്സ് കിട്ടാനായിട്ട് എലിജിബിലിറ്റി ഉണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾസിൽ കൊണ്ടുവരാം ഇപ്പൊ പുറത്തൊക്കെയുള്ള ആർട്ടിക്കിൾസ് ഭയങ്കര സ്ട്രക്ചേർഡ് ആയിരിക്കും അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാവുന്ന ഇന്റർണൽ ഡിസ്പ്യൂട്ട്സ് അവര് നയന്റി നൈൻ പെർസെന്റ് ആദ്യം തന്നെ കട്ടിക്കും ഇവിടെ അത്രയും നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം ബിസിനസ്സുകളുടെ സാധ്യത കൂടി കൂടി വരുന്നതേ ഉള്ളൂ ഒരുപാട് ബിസിനസ്സുകൾ സംഭവിക്കുമ്പോഴാണ് ഡിസ്പ്യൂട്ടുകൾ സംഭവിക്കുന്നത് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ സ്നേഹം പ്രശ്നമില്ലാ പൈസ പ്രശ്നങ്ങൾ നഷ്ടം നഷ്ടം ഇഷ്യൂസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഭയങ്കര ലാഭം വരവുണ്ടാവണം അപ്പോഴാണ് നമ്മടെ നഷ്ടം വന്നിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുള്ളൂ ലാഭം വന്നിട്ടുള്ള ഇഷ്യൂസ് നമ്മളിനി കാണാൻ പോകുന്നതേ ഉള്ളു അപ്പൊ അത് നഷ്ടം വരുമ്പോഴാണെങ്കിലും അവരില് ലൈബിലിറ്റി ആർക്ക് വരും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വരുമല്ലോ അത് പക്ഷേ ലൈബിലിറ്റി സബ്സ്ക്രിപ്ഷൻ അനുസരിച്ചാണ് ഇപ്പൊ ചില കേസുകളിൽ ഇപ്പൊ ഞാൻ ചിലപ്പോൾ കൂടുതൽ ഫണ്ട് ഇട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് മൂന്ന് മൂന്നുപേരുണ്ടെങ്കിൽ ഞാനായിരിക്കും ചിലപ്പോ അതില് ഭാഗം ഫണ്ട് ഇട്ട മുക്കാഭാഗം ഫണ്ടിട്ട് ഭാഗം ഇടുമ്പോ ഷെയർ നമുക്ക് അങ്ങനെ കൊടുക്കണം എന്നാണ് പക്ഷെ ഞാൻ ടെക്നിക്കൽ ഡയറക്ടറാണ് ഞാനില്ലെങ്കിൽ ആ സ്ഥാപനം തുടങ്ങാനേ പറ്റില്ല ഓക്കെ ഒരാളുടെ അതിന്റെ വേറൊരു ടെക്നോളജി വൈസ് സ്കില്ലായിട്ടും ഉണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ സ്കില്ലുള്ള ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇത് എന്ന് അവർക്കറിയാം അപ്പൊ ഈ രണ്ടുപേരുടെയും എഫേർട്ടിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിട്ട് നമ്മൾ പറയും നീയാണ് ശതമാനം ഫണ്ട് ഇട്ടെങ്കിൽ പോലും തേർട്ടി ത്രീ തേർട്ടി ത്രീ വെച്ചിട്ട് നമ്മൾ ഡിബൈഡ് ഞങ്ങളാണ് ഓടണത് ഞങ്ങളാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ അവർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും അതുകൊണ്ട് അവർ ഫണ്ട് മാത്രം ഇട്ടിട്ട് സൈലന്റ് പാർട്ണർ ആയിട്ട് വർക്കിംഗ് ഇവരായിരിക്കും അപ്പൊ അങ്ങനെ വൺ ടേഡ് ഒരു ലാംഗ്ലായിരിക്കും പോകുന്നത് ആ അല്ല അത് വ്യത്യാസം ഉണ്ടാവും പക്ഷെ എന്നാലും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ പറഞ്ഞു അപ്പൊ അതില് വെച്ചിട്ട് നമുക്ക് ആർട്ടിക്കിൾസിൽ അതിൽ എന്തൊക്കെ ഇപ്പൊ മാനേജിങ് ഡയറക്ടറിന്റെ പവേഴ്സ് കൊടുക്കാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ആർട്ടിക്കിൾസിൽ തന്നെ അതെല്ലാം നമ്മൾ പ്രിയസേൻ തന്നെ ചെയ്യണം അല്ലേ

ഒരു 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 കമ്പനിയുടെ കമ്പനിയുടെ പേര് പേര് ആദ്യം സാധാരണ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പ്രോപ്പറേറ്റ്ഷിപ്പ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഇടാം പക്ഷെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ നമ്മൾ നമ്മളത് കുറച്ചും കൂടി ലിമിറ്റേഷൻ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ പ്രോസസ് എന്തായാലും കമ്പനി അതിനൊരു അപ്രൂവലും അതൊക്കെ കിട്ടാനുണ്ടല്ലോ അതെ 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 ആക്ച്വലി നമ്മളൊരു പാർട്ണർഷിപ്പ് തുടങ്ങി അല്ലെങ്കിൽ പ്രോപ്പറേറ്റർഷിപ്പ് തുടങ്ങുമ്പോഴുള്ള ഒരു പോരായ്മ അതും കൂടിയാണെന്നുവെച്ചാല് നമ്മളൊരു പേരിട്ടു ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് ചിലപ്പോ സ്ഥാപനം വളരെ വലുതായിട്ടുണ്ടാവും പക്ഷേ നമ്മൾ അതിന്റെ പേര് അപ്ലൈ ചെയ്യാൻ ആകുമ്പോ കിട്ടില്ല കാരണം വേറെ അഞ്ചുവല്ലോ ഒരാൾ അപ്ലൈ അല്ലെങ്കിൽ അയാളൊരു ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട് ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം ട്രേഡ് മാർക്ക് ഇല്ലെങ്കിൽ അതെ പാർട്ണർഷിപ്പ് ആണെങ്കിൽ പോലും ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാം പക്ഷെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മള് പേര് അപ്ലൈ ചെയ്ത് കിട്ടുവാണ് അല്ല ആ പേര് ചിലപ്പോൾ ഓൾറെഡി വേറെ ആൾക്കാർക്ക് അലോട്ടഡാണെങ്കിൽ ആയിരുന്നു വേറെ വേറൊരാൾ അഞ്ചു കൊല്ലം ഒരു പേരിൽ ഞാൻ നോക്ക് അവരത് നോക്കുന്നത് പേരിന്റെ സിമിലാരിറ്റി നോക്കും സെയിം ഓഫ് ഓഫ് നേച്ചർ ഓഫ് ബിസിനസ് ഇപ്പൊ നമ്മള് തുടങ്ങുന്ന ഒരു ബ്രാൻഡ് മെയിൻ ഒബ്ജക്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ പേര് ചിലപ്പോ കിട്ടാം ബോർഡർ കമ്പനി ബോംബെയിലുണ്ട് അവര് ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മൾ തുടങ്ങുന്ന ഒരു സർവീസ് മെയിൻ ഒബ്ജക്റ്റും ആ സിമിലാരിറ്റിയും വെച്ചിട്ടാണ് അവർ തരുന്നത് പ്ലസ് അവർ ഐ പി ആർ പ്രൊട്ടക്റ്റഡ് ആണോന്ന് നോക്കും ട്രേഡ് മാർക്ക് സെർച്ചും കൂടി എടുത്ത് നോക്കണം നമ്മള് അപ്പൊ ഐ പി ആർ വേറെ ക്ലാസ്സിൽ ഓൾറെഡി ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ എൻ സി ഒക്കെ മിക്ക ആൾക്കാരും കൊടുക്കില്ല 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 അപ്പൊ അതുകൊണ്ട് ആ സെർച്ച് ഒക്കെ എടുത്ത് കിട്ടുന്ന പേരായതുകൊണ്ട് നമ്മളുടെ യൂസ് പ്രൂവ് ചെയ്യാൻ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് ഒരു അതോറിറ്റിയിൽ നാളെ ഒരു ഡിസ്പ്യൂട്ട് വന്ന ഞങ്ങൾ ഇരുപത് കൊല്ലം മൂന്ന് തുടങ്ങിയ കമ്പനിയാണ് അവിടെ തൊട്ട് ഞങ്ങള് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ തള്ളി വന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പല വലിയ ആൾക്കാർക്ക് വരെ സംഭവിച്ചിട്ട് സംഭവിക്കാറുണ്ട് എനിക്ക് എന്റെ വെച്ചാൽ നമ്മളിപ്പോ അമൂലൊക്കെ എക്സാമ്പിൾ അമൂലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ബ്രാൻഡ് എന്നുള്ള ബ്രാൻഡിൽ തന്നെ വേറെ പ്രൊഡക്ടുകള് ഇതുപോലെ വന്നപ്പോ ഞാൻ അപ്പഴാണ് ശ്രദ്ധിച്ചത് ഇത്രയും വലിയൊരു അപ്പൊ അവര് എന്താന്ന് വെച്ചാൽ അവര് അത്രയും ഭാഗം മാത്രമേ അവര് എടുത്തിട്ടുള്ളൂ മറ്റ് പല മേഖലകളും തീയം എടുത്തിട്ടില്ല അങ്ങനെ വന്നത് ഞാൻ എന്റെ കമ്പനിയുടെ വന്നപ്പോ ഞാൻ അങ്ങനെ ഒരുമാതിരിപ്പെട്ട കിട്ടാവുന്ന കുറെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതുകൊണ്ട് ചേർത്ത് നമ്മൾ എടുത്തു കാരണം അത് കഴിഞ്ഞ ഫീസ് വരും കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എന്നാൽ പോലും അത് വരുന്നുണ്ട് അത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഈ പല നമ്മളെ ബിസിനസ്സിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് പക്ഷെ ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ പണ്ട് പറയൂല സൂചി കൊണ്ട് എടുക്കേണ്ടത് പിന്നെ തൂമ്പുകൊണ്ട് എടുക്കേണ്ട അവസ്ഥ വരണം അതാണ് ശരിക്കും നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന പലർക്കും പറ്റുന്നത് വേണ്ട ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പോയിപ്പ ചാർട്ടർ അക്കൗണ്ടന്റ് അടുത്ത് പലപ്പോഴും അവരുടെ സേവനം വേണ്ട രീതിയിൽ എടുക്കില്ല കമ്പനി സെക്രട്ടറി അടുത്ത് ജസ്റ്റ് പേര് എന്തെങ്കിലും ചെയ്യുന്ന അല്ലാതെ കൂടുതൽ ഇൻഡറത്തിലേക്ക് ആൾക്കാർ പോവാത്ത കൊണ്ട് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഭാവിയില് വരാറുണ്ട് അങ്ങനെ അതൊന്നും ഞാൻ എനിക്ക് ഈ കുറെ നാള് ഈ ഫീൽഡിൽ നമ്മൾ ഞാൻ നിൽക്കുന്ന ഒരു നിക്കുന്നൊരു എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ ടോപ്പ് ടെൻ ഫേമുകളിൽ ഒരെണ്ണമാണ് നമ്മുടെ പാരന്റ് കമ്പനി അപ്പോൾ അത്യാവശ്യം ഓൾ ഇന്ത്യ ലെവലിലും അറിയപ്പെടുന്നുണ്ട് ഡയറക്ടേഴ്സ് ആണോ പാരം കമ്പനിയുടെ പേര് സീനിയർ പാർട്ട് ഒക്കെ അവിടെ ഞാൻ നിന്നപ്പോ എനിക്ക് കുറെ അവിടെ നമുക്ക് വലിയ വലിയ പത്തറുന്നൂറ് ക്ലയന്റ് കമ്പനീസ് ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെ എല്ലാവരുടെ എക്സ്പീരിയൻസസ് ഓൺ എ ഡെയിലി ബേസിൽ അവർക്ക് വന്ന അബങ്ങള് അവരപ്പോ നമ്മളെ വിളിച്ചിട്ടായിരിക്കും ഒപ്പീനിയൻ ചോദിക്കുന്ന അവിടത്തെ കമ്പനി സെക്രട്ടറീസ് ഒക്കെ നമ്മളെ വിളിച്ചു ചോദിക്കും അപ്പോ ആ അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് നമ്മള് ഏർ ചുമ്മാ ആവശ്യം വരുമ്പോ മാത്രല്ല പോണ്ടത് ഒരു രണ്ടു മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ കമ്പനി സെക്രട്ടറി ആണെങ്കിലും നിങ്ങളുടെ ചാർട്ടഡ് അക്കൗണ്ടന്റ് ആണെങ്കിലും നിങ്ങളുടെ ലോയർ ആണെങ്കിലും ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് സംസാരിക്കണം

ആ ആള് ബിസിനസ്മാൻ ആണ് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആൾ ഇൻട്രസ്റ്റഡ് ആയി പക്ഷെ നമുക്കറിയില്ല പുള്ളിനെ കൊണ്ട് എങ്ങനെ ഈ ഇൻട്രസ്റ്റഡ് ആയ ആളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ആഗ്രഹം വന്നു അപ്പൊ നമ്മള് ആ ട്രെയിൻ യാത്ര ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ തീരും പക്ഷെ ആ സമയത്ത് നമുക്കൊരു ലീഗൽ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ആള് നമുക്ക് ക്ലോസ് ക്ലോസ് ചെയ്യാം അടിയിൽ ക്ലോസ് ചെയ്യാം പക്ഷെ നമ്മൾ പലപ്പോഴും അതിന്റെ ലീഗൽ പ്രശ്നങ്ങൾ ടാക്സ് പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ എന്റെ ചാർട്ടേഡ് അക്കൗണ്ടിനടുത്ത് ചോദിക്കട്ടെ പിന്നെ ഇയാള് അവിടെ പോയി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കാണുന്നില്ല അപ്പൊ അവസരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ കൺസൾട്ടൻസ് ആയിട്ട് വളരെയധികം നല്ലൊരു റിലേഷൻസ് വെക്കണം പിന്നെ അരുൺ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പനിയായിട്ട് ദേശീയ ഇപ്പം ഞാൻ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു എൻ്റെ ഐഡിയ ഒക്കെ നല്ലതാണെന്ന് അരുൺ തോന്നി അരുൺ എന്നെ സജസ്റ്റ് യു ഗോ ഫോർ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഞാൻ ചെയ്യുമ്പോൾ അതിന് പകരം ഒരു പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ ആവുന്ന ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നേരിട്ട് പറയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഗുണങ്ങൾ എന്താണെന്ന് പറയാം ഗുണങ്ങളൊന്നു പറയണത് ഇപ്പം നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നമ്മൾ ഭാവിയിലൊരു സ്കെയിലിംഗ് അപ്പ് ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കൊരു ഫണ്ടിങ് പാർട്ണറിന് വേണം അങ്ങനെയാണെങ്കിൽ പാർട്ണർഷിപ്പിനെക്കാളും നല്ലത് കമ്പനി കാരണം നമ്മളിപ്പോ ഒരു അഞ്ചു വർഷം കഴിയുമ്പോ നമ്മളുടെ ഷെയർ പത്ത് പത്ത് രൂപ അതിന്റെ വാലുവേഷൻ ചിലപ്പോ എടുക്കുമ്പോൾ നൂറ് രൂപ ഇടണ്ടാവും നമ്മളുടെ അധ്വാനവും നമ്മുടെ ബ്രാൻഡ് വെച്ചിട്ട് അപ്പൊ ആ നൂറ് രൂപ നമ്മള് ഇപ്പൊ ഇപ്പൊ ഞാൻ അമ്പത് ലക്ഷം ഇട്ട് തുടങ്ങിയ ഒരു കമ്പനി അഞ്ചു കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അഞ്ചു കൊല്ലം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് ഫിഫ്റ്റി പെർസെന്റ് കൊടുത്താൽ മതി നൂറ് രൂപ എനിക്ക് വാല്യൂഷൻ കിട്ടിയാല് ഫിഫ്റ്റി പെർസെന്റ് സ്റ്റേക്ക് വാല്യൂഷൻ വരള്ളൂട്ടി ഞാൻ പ്രീമിയത്തില് ഷെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കമ്പനിയിൽ മാത്രമാണ് ഉള്ളത് അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മള് കമ്പനിയായിട്ട് തുടങ്ങണം ഫണ്ടിങ് രണ്ട് പുറത്തുനിന്ന് ഫണ്ടിങ് നല്ലതാണ് ഔട്ട്സൈഡ് ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മള് പ്രീമിയത്തിന് നമ്മള് ഫണ്ടിങ് കൊണ്ടുവന്നാല് ടാക്സേഷൻ ആംഗിളില് നമുക്ക് കംപ്ലീറ്റ് എക്സംഷൻ ടാക്സേഷൻ അല്ലാന്നെ ഇവിടെ നമ്മള് ഇവിടത്തെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോ നമ്മൾക്ക് മെർച്ചന്റ് ബാങ്കർ വാലുവേഷൻ വേണം അവിടെയാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻകം ടാക്സിന്റെ കുറവാണ് പുറത്തുനിന്ന് എടുക്കുമ്പോ അതെ അപ്പൊ അതിന് കമ്പനി നല്ലതാണ് പിന്നെ ഒബിയസ്ലി നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ നേച്ചർ അപ്പൊ ഞാൻ പോയിട്ടൊരു ക്വാറി തുടങ്ങാൻ പോവാണ് അല്ലെങ്കിൽ ഞാൻ പോയിട്ടൊരു ഫുഡ് ഇൻഡസ്ട്രിയുടെ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ് അതിനൊക്കെ പൊട്ടൻഷ്യൽ റിസ്ക് എലമെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്ന സ്ഥാപനത്തിൽ നൂറ് എംപ്ലോയിസ് ഉണ്ട് അപ്പോ എംപ്ലോയിസിന്റെ നമ്പേഴ്സ് കൂടുമ്പോൾ റിസ്ക് എലമെന്റ്സ് വരും പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് റിസ്കുകൾ നിങ്ങളുടെ ബിസിനസ്സുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് തുടങ്ങണം ലിമിറ്റഡ് ലയബിലിറ്റിയാണ് നിങ്ങളുടെ പേഴ്സണൽ സെറ്റിലോട്ട് അതിന്റെ റിസ്ക് വരില്ല ഉദാഹരണത്തിന് നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് അതില് ഒരു ഒരാള് ബെൻസിൽ വന്നിറങ്ങുന്നു ഷവർ മഴക്കുന്നു എന്തെങ്കിലും പറ്റുന്നു പാവപ്പെട്ടവനാണെങ്കിൽ ആരും ചോദിക്കാൻ വരില്ല പക്ഷെ അവന്റെ ഫാമിലിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോ ജയിലിൽ പോയി നമ്മുടെ സ്വത്തുക്കളടക്കം പോയി കൊടുത്താൽ പോലും ചിലപ്പോ നമുക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ പേഴ്സണൽ അസറ്റ്സ് അനുസരിച്ചെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ലിമിറ്റ് അത് ശരിക്കും നമ്മളൊരു കമ്പനി നമ്മുടെ പേഴ്സണൽ ഡയറക്ടേഴ്സിന്റെ പേഴ്സണലേക്ക് വരില്ല വരില്ല പക്ഷെ നോർമൽ കേസുകളിൽ വരല്ല ഫ്രോഡാണെങ്കിൽ വരും

പത്ത് ലക്ഷം മൂലധനമുള്ള ഒരു കമ്പനിക്ക് ഒരു കോടി രൂപയുടെ നോട്ടീസ് കിട്ടിയാ നമുക്ക് കമ്പനി പൂട്ടാം മൈൻഡപ്പ് ചെയ്യാം അപ്പൊ അത് കമ്പനി അവർക്ക് ടേക്ക് ടെക്കോർ ചെയ്യാം അവർക്ക് അതിനെ അറ്റാച്ച് പറ്റുള്ളൂ അല്ലാതെ പറ്റൂറ്റു പേഴ്സണലോട്ട് അത് നല്ലൊരു കാരണം ഫിനാൻഷ്യൽ നമ്മൾക്ക് പേടിക്കണ്ട ബിസിനസ് ചെയ്താലൊരു ലൈബിലെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും പേഴ്സണൽ ലൈബിലിറ്റിയിലേക്ക് വരുന്നത് ഇതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു നാഷണൽ ലെവൽ ബ്രാൻഡ് ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മളൊരു ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്ഥാപനം നമ്മളിപ്പോ മൈ ജിന്നൊക്കെ കണ്ടിട്ടില്ലേ അവര് ചിലപ്പോ കൊറച്ചു നാള് കഴിയുമ്പോൾ ഫ്രാഞ്ചൈസി ആയിരിക്കും ചെയ്യുന്നത് അവർക്ക് എല്ലാ സ്ഥലത്തും ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും ഓരോ ഫ്രാഞ്ചൈസി കൊടുക്കും അപ്പൊ ഈ ഫ്രാഞ്ചൈസിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ലൈബിലിറ്റി ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെ കമ്പനി തുടങ്ങാം അതേപോലെ ഒരു ഏകദേശം പത്തിരുപതോളം പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട് കമ്പനിക്ക് ക്യാപിറ്റൽ ഇപ്പോ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് ഓണേഴ്സിന്റെ ക്യാപിറ്റലാണ് ഇക്വിറ്റി ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സിന്റെ കയ്യിലായിരിക്കണം ഓണേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് അതെ പക്ഷെ അതല്ലാത്ത തരം ക്യാപിറ്റലുകൾ കമ്പനിയിലുണ്ട് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് അത് സെമി ആണ് ഡിവെഞ്ചേഴ്സ് ഉണ്ട് അത് കടം പോലെ തന്നെയാണ് മേടിക്കുന്നത് കടം പോലെ തന്നെയാണ് ഓ അപ്പൊ ഇങ്ങനെ ക്യാപിറ്റലും ഡെറ്റിന്റെയും സ്ട്രക്ചറിംഗ് ഒക്കെ കുറെ അധികം കമ്പൾസറി കൺവേർട്ടബിള് ഓപ്ഷണലി കൺവേർട്ടബിള് അങ്ങനെ റിഡീമബിള് അങ്ങനെ ഓരോ പല തരത്തിൽ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഒക്കെ പാർട്ണർഷിപ്പിലോ ബാക്കിയുള്ള തരത്തിലുള്ള ബിസിനസ്സുകളിലോ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പിന്നെ ഇപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോ കുറച്ചും കൂടി ആൾക്കാര് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രണ്ട് ടീം കൂടി ഉണ്ട് ഒന്ന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട് ഒന്ന് വൺ പേഴ്സൺ കമ്പനി ചില ആൾക്കാർക്ക് ചിലപ്പോ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഞാൻ ഒറ്റക്ക് നടത്തുള്ള ബിസിനസ് വൺ പേഴ്സൺ കമ്പനി മീൻസ് വൺ ആണ് ഒരു മാൻ ഒരാൾക്ക് കമ്പനി സ്റ്റാർട്ട് അങ്ങനെ ചെയ്യാല്ലേ ചെയ്യും അറിയില്ല വൺ പേഴ്സൺ കമ്പനി എന്നാണ് അതിന്റെ പേര് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കും അവസാനം അത് എഴുതി വെക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതും അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ഒരു ലിമിറ്റഡ് ലാബിലിറ്റി വേണം പക്ഷേ എനിക്ക് വേറൊരാളെ പക്ഷേ അപ്പൊ അതിനൊരു ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുണങ്ങള് അപ്പ് രജിസ്ട്രേഷൻസിലൊക്കെ ആയിട്ട് പോവാൻ പറ്റും ഓ അത് ശരി സാധാരണഗതിയിൽ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് തൊട്ട് മോളിലോട്ട് എന്ന് രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് കമ്പനി എൽ എൽ പി അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്റ്റാർട്ടപ്പ് ഇതിൽ പോകാൻ പറ്റുള്ളൂ ഇവൻ അൺറജിസ്റ്റേഡ് പാർട്ട്ണർഷിപ്പിനോ പ്രൊപ്പറേറ്റർഷിപ്പിനോ എലിജിബിലിറ്റി പോലും ഇല്ല ഇവൻ പ്രാക്ടിക്കലി വരുമ്പോൾ എൽ എൽ പി കമ്പനിക്കും ആണ് കൂടുതലും സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഓഫീസിക്ക് കിട്ടും അപ്പോ ഈ വൺ പേഴ്സൺ കമ്പനിക്ക് ആയിട്ട് തുടങ്ങിയാൽ കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് അറിയുന്നവർക്കും അതേസമയം ബോറാളെ കൂട്ടാൻ താല്പര്യം ഇല്ലാത്തവർക്കും വൺ പേഴ്സൺ കമ്പനി തേർഡിലോട്ട് പോവാം അതെല്ലാം വെറും ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ എനിക്കൊരു മൂന്നാലഞ്ച് ഷോപ്പുകൾ തുടങ്ങണം വളരെ ലിമിറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യണം എന്ന് പറയുന്നവർക്ക് എൽ എൽ പി സ്റ്റാർട്ട് ചെയ്യണം അവർക്ക് വേണമെന്നില്ല അപ്പൊ അതവരുടെ ഈ മൂന്ന് എൻഡിറ്റീസ് ആണ് കൂടുതലും ആൾക്കാർ ഇപ്പൊ ഓപ്റ്റ് ചെയ്യുന്ന എൻഡിറ്റീസ് അരുൺ പിന്നെ അതൊക്കെ എങ്ങനെയാണ് വരുന്നത് ഈ പാൻ തന്നെയാണ് ഒരു ഡയറക്ടർക്ക് ഐഡന്റിഫിക്കേഷൻ ഐഡന്റിഫിക്കേഷൻ നമ്പർ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അതും ഓരോ നമ്പർ അതെ അതെ അപ്പൊ അതിന്റെ ഒരു ഇത് വെച്ചാല് ആൾക്കും ഒരു നമ്പറേ ഉണ്ടാവുള്ളൂ ലൈഫ് ടൈമില് അത് എത്ര കമ്പനിയിൽ പോയാൽ ഡയറക്ടറായി ആദ്യമായിട്ട് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല ആവശ്യമില്ല ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് വെച്ചാൽ എല്ലാ ടൂ രണ്ടു വർഷം കൂടുമ്പോഴും എടുക്കേണ്ടതാ ഒരു കമ്പനി പുതുതായിട്ട് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനിയിൽ നിൽക്കുമ്പോൾ തന്നെ രണ്ടു വർഷം കഴിഞ്ഞ അത് വാലിഡി തീരുമ്പോഴോ അത് റിന്യൂ ചെയ്ത് പോണം അപ്പൊ അതിന് ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാല് പാന് ആധാർ നമ്മുടെ ഇപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ലോ വേണം അല്ലെങ്കിൽ പാന് ആധാർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് കൂടുതലും ആൾക്കാർക്ക് വേണ്ടത് പിന്നെ ഫോട്ടോ വേണം മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി ബേസിക് കാര്യങ്ങളാണ് ഈ ഡി എസ് സി ശരിക്കും ഒരു കമ്പനി ഡയറക്ടേഴ്സിന് മാത്രം ആവശ്യം വരുന്നുള്ളു അല്ലാതെ വേറെ ടൈപ്പ് ഓഫ് എൽ സിക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് അവർക്ക് രണ്ടർക്കും ഈ ഡി അതെല്ലാം ഈ ഡിന്നെടുത്താല് എൽ എൽ യൂസ് ചെയ്യാം ഓഫീസിക്ക് യൂസ് ചെയ്യാം അങ്ങനെ വേണമെങ്കിലും മാറ്റി യൂസ് ചെയ്യാം പിന്നെ ഈ അതുപോലെ ബോർഡ് ഓഫ് റെസൊല്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ കമ്പനിക്ക് മാത്രം വരുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒക്കെ അതൊരു ഒരു മിക്ക ആൾക്കാർക്ക് അധികം അറിയാത്തൊരു ഏരിയയാണ് പലരും കമ്പനി തുടങ്ങിയതിനു ശേഷം ബോർഡ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ തട്ടിക്കൂട്ടലാണ് റെക്കോർഡ്സ് ഒക്കെ അതൊക്കെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് ഇന്റേണൽ റെക്കോർഡ്സ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ആ ഒരു കംപ്ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ റിസ്കുകൾ ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ കുറയ്ക്കും അപ്പൊ ഞാനൊരു ഒരു സെനാരിയോ പറഞ്ഞാല് എനിക്ക് എല്ലാം മനസ്സിലാവും ഇപ്പൊ രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ കമ്പനി തുടങ്ങുന്നു ശരി ഒരാളാണ് ആക്റ്റീവ് മെമ്പർ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ അപ്പൊ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ സ്നേഹത്തില് ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ കൊടുത്തു കൊടുത്തു പക്ഷെ ആള് പറഞ്ഞു വരാൻ എനിക്കിതൊന്നും വേണോന്നില്ല ഞാൻ ഫണ്ട് ഇട്ടുന്നേ ഉള്ളു എന്തെങ്കിലും വന്നാൽ മതി അപ്പൊ പക്ഷെ കമ്പനി പ്രത്യേകിച്ച് വിചാരിച്ചതിനേക്കാളും തന്നെ വളർന്നു അപ്പോ നമ്മളൊരു തുടങ്ങിയ കാലഘട്ടം തൊട്ടൊരു ചിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെങ്കിലും റെക്കോർഡിക്കലല്ല നമ്മള് ചിട്ടി തുടങ്ങുന്നു അടച്ചുപോ പോകുന്നു അഞ്ചു കൊല്ലം കഴിഞ്ഞ് വിളിക്കുന്നു അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഒരു പത്ത് നാല്പത് ലക്ഷം രൂപ കിട്ടുമ്പോൾ നമ്മള മറ്റേ കമ്പനി ഓടി നടക്കുന്ന ഒരാൾ വിചാരിക്കുവാണ് ഞാൻ ഇത്രയും ഓടിയൊക്കെ സംഭവം ഉണ്ടാക്കിയാ ഇപ്പൊ റീഇൻവെസ്റ്റ്മെന്റിന്റെ പൈസ ആവശ്യമില്ല അപ്പൊ ഞാൻ ആ പൈസ എടുത്തൊരു ബെൻസ് കാർ വാങ്ങിയോന്ന് വെച്ചോ അപ്പോഴാണ് മറ്റേ കൂട്ടുകാരൻ പറഞ്ഞത് അപ്പൊ വരുമ്പോഴത്തേക്കും അക്കൗണ്ടന്റ് പറയും സാറേ നമ്മടെ കമ്പനിയുടെ പേര് വാങ്ങിച്ച കാറാണ് ആണോ ഞാൻ ചാൻസ് സ്വന്തമായിട്ട് വാങ്ങിച്ച അപ്പൊ ഇയാള് കുറച്ച് വീട്ടിൽ പോലും ചിന്തിക്കും ഞാനും ഇത്രയും രൂപ ഇട്ടിട്ടല്ലേ സ്ഥാപനം തുടങ്ങിയ പക്ഷെ അവൻ കാറ് വാങ്ങിച്ചു അതെന്തുകൊണ്ടാണ് അവൻ എന്റെ അടുത്ത് പറയാണ്ടിരുന്നത് എന്ന് തോന്നിയാൽ നമ്മൾ അത്തരത്തിലുള്ള ഡിസിഷൻസ് ഇല്ലേ റെക്കോർഡല്ല റെക്കോർഡല്ലാത്തോണ്ട് ഇയാൾക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാം ഇവർക്ക് പറയാം ഈ കമ്പനിയിൽ പ്രോപ്പർ ഫണ്ട് മാനേജ്മെന്റ് അല്ല എന്നെ തീരുമാനങ്ങൾ അറിയിക്കുന്നില്ല ബോർഡ് മീറ്റിംഗ് നടത്തുന്നില്ല അപ്പൊ ഫ്രോഡാണ് ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഇന്റർണൽ ഡിസ്പ്യൂട്ട് പക്ഷെ നമ്മൾ പ്രോപ്പർലി ആണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആണ് കമ്പൾസറി ആയിട്ട് കമ്പനീസ് ആക്ടിന്റെ ബേസിലും അതല്ലാതെയും ഫിനാൻഷ്യൽ ആംഗിളിലും ഏതൊക്കെ തരത്തിലുള്ളതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്നും അത് സൈൻ ചെയ്യിപ്പിച്ചു വെക്കേണ്ടതെന്നും

അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഒരു പരിധി വരെയുള്ള ഡിസ്പ്യൂട്ടുകൾ കട്ടി അരുൺ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് തീർച്ചയായും അപ്പൊ നമുക്ക് ഒരുപാട് ഡിസ്പ്യൂട്ടുകളും അനാവശ്യ സംസ്ഥാനങ്ങളും ഈ സൈൻ ചെയ്ത ആള് ഞാൻ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ കൊണ്ട് നമ്മള് നേരത്തെ അഞ്ചുവൊല മുമ്പ് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചിട്ടി തുടങ്ങിക്കോ കാർ വാങ്ങിച്ചോ എന്ന് സൈൻ ചെയ്യിപ്പിച്ചു വെച്ചിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല അതാണ് അതിന്റെ ഒരു വ്യത്യാസം കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ചെടി വയ്ക്കുമ്പോൾ ആർക്കും അത് ബോധേടല്ല ചെടി വെച്ച് വലുതായി അത് ഉണ്ടായി കിടക്കുമ്പോഴാണ് അതിന് ഒരു ഫലം എനിക്കും കിട്ടിയാൽ കൊള്ളാന്ന് തോന്നുന്നത് അതുവരെ നമ്മുടെ മൈൻഡില് പക്ഷെ നട്ടതിന് ശേഷം വളർത്തുന്നതും വളം ഇടുന്നതും അനിക്കുന്നതും എല്ലാം താങ്കളാണ് പക്ഷെ അപ്പൊ എനിക്ക് കൺസേൺ അല്ല വലുതായി നിങ്ങൾ പറച്ചു കാണുമ്പോഴാണ് എനിക്ക് വിഷമം വരുമ്പോൾ അത് ഇനിയുള്ള കാലഘട്ടം അതിൽ കൂടുതലും കാണും ഇതേവരെ നമ്മൾ കുറച്ചേ കണ്ടിട്ടുള്ളൂ കാര്യം ബിസിനസ്സുകളുടെ സ്കോപ്പ് വളരെ വലുതാവുമ്പോൾ ബിസിനസ് ടേൺ ഓവർ കൂടുന്നു പ്രോഫിറ്റ് കൂടുന്നു അപ്പൊ ഒരുപാട് സംഭവിക്കും ഡിസ്പ്യൂട്ടുകൾ ഡിസ്പ്യൂട്ട് കൂടാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണ് അതുകൊണ്ട് ഇപ്പൊ സായിപ്പിനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ അവർക്കിപ്പോ നമ്മളെ പോലെ വളരെ കൺസേൺസ് ഒന്നും ഇല്ല അലയൻസിന് അവർക്ക് ബന്ധം വേണമെന്നില്ല ചാടിക്കറി വരുന്നു ഒരു ക്വസ്റ്റിനെയർ എടുക്കുന്നു ഡിസ്കസ് ചെയ്യുന്നു നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുന്നു ഓക്കെ ആണെങ്കിൽ ആ കൈ കൊടുക്ക് നാളെ അഗ്രിമെന്റ് അവന് പേടിയില്ല കാരണം അവന്റെ അഗ്രിമെന്റ് പെർഫെക്റ്റ് ലീഡർ അത്രയും നമ്മളത്രയും ശ്രദ്ധിക്കുന്നില്ല എഗ്രിമെന്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കമ്പനി സ്ട്രക്ചർ ചെയ്യുമ്പോഴോ അതിന്റെ ഇന്റർണൽ റെക്കോർഡ്സിലോ അതത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു തലത്തിലേക്ക് ഉയരുമ്പഴും അവിടുന്ന് താഴത്തോട്ട് പോവാതെ ിലോട്ട് തന്നെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റും പിന്നെ നമ്മളൊരു കമ്പനി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഈ പ്രൊഫഷണൽ ടാക്സും അതുപോലെ നിങ്ങളുടെ കൺസൾട്ടൻസി ചാർജസും ഗവൺമെന്റ് ഒക്കെ എങ്ങനെയാ അത് സാധാരണ ഫേം വെച്ച് നോക്കുമ്പോ ഒത്തിരി കൂടുതൽ ഐഡിയ ഞാൻ പറയാം എന്ന് വെച്ചാൽ ഒരു കേരളത്തിലെ സെനാരിയോ അങ്ങനെയെന്നുവെച്ചാല് ഒരു ആർഒ സി ഫീസും നമ്മളുടെ ഫീസൊക്കെ അടക്കം ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ചുണ്ടെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ സാധാരണ നിങ്ങൾ ഓൺലൈനിൽ പോയാൽ ചിലപ്പോൾ കുറച്ച് കാണുമായിരിക്കും പക്ഷെ വളരെ കുറച്ച് ചെയ്യുന്നവരും ചിലവരുണ്ടാവും അണ്ടർ കട്ട് ചെയ്യണവര് അപ്പൊ അതിന്റെ വ്യത്യാസം അവർ ഈ മേഖലകളില് അത്ര എക്സ്പെ ൾക്കാരായിരിക്കില്ല ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു തന്നിട്ടുള്ള ഇൻഫർമേഷൻസിൽ ഒരു പത്ത് ശതമാനം പോലും അവര് സുമാ രജിസ്റ്റർ ചെയ്തിട്ട് പോകും അവർക്ക് തീർന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് ഫോളോഅപ്പ് ചെയ്യാത്തതുകൊണ്ട് അതൊരു എല്ലാവർക്കും അറിയേണ്ടതായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഞാൻ എല്ലാവർക്കും വേണ്ടി പറയാം ഒരു കമ്പനി തുടങ്ങിയതിനു ശേഷം ആറു മാസത്തിനുള്ളിൽ കമൻസ്മെന്റിന്റെ ഒരു ഫോം ഫയൽ ചെയ്യണം അത് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഡയറക്ടർക്കും കമ്പനിക്കും അമ്പതിനായിരം രൂപ പെനാൾറ്റി ഇടാനും ഒരു കൊല്ലം കഴിഞ്ഞും ഫയൽ ചെയ്തില്ലെങ്കിൽ കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്യാനും ആർഒസിക്ക് അധികാരമുണ്ട് അതിപ്പോ ആർഒസികളെല്ലാം ചെയ്യുന്നുണ്ട് പലരും ഞങ്ങളടുത്ത് ഓടി വരാറുണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ ഒരു ഒരാളുടെ അടുത്ത് കൺസൾട്ടന്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും ആറുമാസത്തിനുള്ളിൽ കമൻസ്മെന്റ് ഫയൽ ചെയ്യാതെ ിസിനസ് അപ്പത്തേക്കും വളർന്നു വരുമ്പോ കമ്പനി സ്ട്രൈക്ക് പിന്നെ അത് റിവൈവ് ചെയ്യാൻ ലക്ഷങ്ങളും മുടക്കുന്നുണ്ട് അപ്പൊ അത് പലർക്കും ഇപ്പൊ സംഭവിക്കുന്നുണ്ട് അന്തയും ഇവര് ഈ അയ്യായിരം പതിനായിരം ലാഭത്തിലാണതിന് വേണ്ടിട്ട് വലിയ തലവേദന പോണേ നമുക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കമ്പനി കമ്പനി സെക്രട്ടറിയെ മാറ്റാനായിട്ട് പ്രൊവിഷൻ ഉണ്ട് ആ നമുക്കങ്ങനെ അത് പ്രത്യേകിച്ച് ആകെ ഉള്ളത് ഇന്റിമേറ്റ് ചെയ്യണം എന്നാ പഴയ കമ്പനി പുതിയ കമ്പനി സെക്രട്ടറി ഇന്റിമേറ്റ് ചെയ്യണം അതൊരു റൂൾ ഉണ്ട് അക്കൗണ്ടന് ഇവ നമ്മുടെ കേസിലാണെങ്കിൽ ചെയ്യണം ചില നോസി വേണം അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ ചെയ്തോണ്ടിരുന്നൊരു ക്ലയന്റ് പോരാത്തോട് പോകുമ്പോ എനിക്ക് അവിടുന്ന് ഒരു ഇരുപതിനായിരം രൂപ കിട്ടാനുണ്ടെങ്കിൽ എല്ലാം തന്നെ ഞാൻ അയാളെ ബോധ്യപ്പെടുത്തണം കൂടെ സംഭവം അത്രേ അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഒരു കമ്പനി പുതിയൊരു കമ്പനി തുടങ്ങേണ്ടതും തുടങ്ങി കഴിഞ്ഞാൽ അതിന് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു തോന്നുന്നു വേറെ ഏതെങ്കിലും ഭാഗം നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ സ്പെസിഫിക് ആയിട്ട് പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരാൾക്ക് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അവരോട് പറയാനുള്ള എന്തെങ്കിലും ഒരു സജഷൻസ് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് നമ്മളുടെ ബിസിനസിന്റെ പ്ലാൻ പല ആൾക്കാരും തുടങ്ങി ഇത് സ്ട്രഗിളിംഗ് പീരീഡില് അവര് ബാക്കിയുള്ള ആംഗിളുകളെ കുറിച്ചൊന്നും ചിന്തിക്കില്ല ചിന്തിക്കില്ല ബിസിനസ് ആദ്യം വളരട്ടെ എന്ന് എന്നും പക്ഷെ ഒരാംഗിളിൽ എത്തുമ്പോ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഇന്നോവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോ ഒരു ലൈവായിട്ട് ഞങ്ങളുടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കൊല്ലത്ത് ഒരു ക്ലൈന്റ് ഉണ്ട് ു ശരി ഒരു പത്ത് വർഷം മുമ്പ് ആ കമ്പനി തുടങ്ങുമ്പോ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഒരാ പത്ത് കൂട്ടുകാർ കയറി തുടങ്ങിയത് അതിലൊരാളാണ് മെയിൻ ആള് അപ്പൊ അവർക്ക് ഒരു ഒരു കോടി രൂപ ക്യാപിറ്റലിൽ തുടങ്ങുന്ന ഒരു കമ്പനി അപ്പൊ അമ്പത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരാള് ബാക്കി അമ്പത് ലക്ഷം ബാക്കി ഒമ്പത് പേരുടെ അങ്ങനെ പേരുടെ പക്ഷേ പെട്ടെന്ന് കമ്പനി വളർന്നു ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ തന്നെ എല്ലാ ഷെയർസും പുള്ളി തിരിച്ചു വാങ്ങിച്ചിട്ട് ഭാര്യയുടെ പേരിലും കുറച്ചു കൊടുത്തു അങ്ങനെ രണ്ട് ഫാമിലി ബിസിനസ് ആയി പിന്നീട് ബ്രദറും വന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നൂറ് കോടി ടേണുള്ള ഒരു കമ്പനി ആയിട്ട് അത് മാറി അപ്പൊ നമ്മള് നോർമലി ആലോചിക്കണം എന്താ സക്സസ് ആയിട്ട് അത് പോണേലേ പക്ഷെ പെട്ടെന്ന് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് പുറത്തുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ തമിഴ്നാട് ഡിവിഷൻ അവർക്ക് ക്ലോസ് ചെയ്യണം അവർക്കെല്ലാം റൺ ചെയ്യാൻ പറ്റുന്ന പക്ഷെ അത് വാങ്ങാനുള്ള കപ്പാസിറ്റിക്ക് അവർ ഒരു വിലയിട്ടിട്ടുണ്ട് അത് ഇവർക്ക് കൊടുക്കാനായിട്ടില്ല കാര്യം നൂറ് കോടി ടേൺ ഓവർ ലിക്വിഡിറ്റി ലിക്വിഡി അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇവർക്കില്ല അപ്പൊ അവരും ഇവരും നമ്മളുടെ അലയൻസിൽ വന്നത് നിങ്ങൾ പൈസ തരണ്ട പക്ഷെ നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ കൊടുത്താൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലും നിങ്ങൾക്ക് കാര്യങ്ങളെ നിങ്ങൾക്ക് എടുക്കാം പിന്നെ നിങ്ങൾക്ക് സ്റ്റാഫിങ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാം വ്യത്യാസം എന്ന് വെച്ചാൽ നൂറ് കോടി ടേൺ ഓവർ ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ നാനൂറ്റമ്പത് അഞ്ഞൂറ് കോടിയിലോട്ട് ഒറ്റയ്ക്ക് മാർക്കറ്റ് വലുതാവും ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് 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 അടുത്ത വളരേണ്ടാവും അപ്പൊ രണ്ടുപേർക്കും അപ്പഴാണ് ഇവര് ഇന്റർ റെക്കോർഡ്സിനെ കുറിച്ച് ചിന്തിക്കണം അപ്പൊ ഇവർ ചെയ്തോണ്ടിരുന്ന കൺസൾട്ടൻസിന്റെ അടുത്ത് ഇവർ നോക്കുമ്പോ ഇവർക്ക് ഡ്യൂഡിലൻസ് വെക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പറത്തെ പാർട്ടി അവരെല്ലാം അവരെ ഡ്യൂഡിലൻസ് അപ്പൊ ഡൽഹിയിലെ ഡ്യൂഡിലൻസ് പറഞ്ഞാൽ സ്ട്രിക്ടർ ആയിരിക്കും അവര് കുറെ യലേഷൻസ് കണ്ടുപിടിച്ചു കൂടുതൽ വയലേഷൻസ് ഉണ്ടായിരുന്നത് കമ്പനീസ് ആക്ട് ഫെമ പിന്നെ എച്ച് ആറ് ലേബർ അപ്പൊ നമ്മളടുത്ത് വന്നപ്പോ കമ്പനീസ് ആക്റ്റും വന്നു അപ്പൊ നമ്മളുടെ മാത്രം അത് റെഗുലറൈസ് ചെയ്യാൻ ഏകദേശം പത്ത് നാല്പത് ലക്ഷം രൂപ കോസ്റ്റ് ശരി ആ എന്നുവെച്ചാല് പറഞ്ഞവര് പിന്നെ കൊറേ കോമ്പൗണ്ടിംഗിന് പോണമായിരുന്നു ഇത്തരത്തില് അത് മാത്രല്ല ഇത് ചെയ്തെടുക്കണമെങ്കിൽ എട്ടൊമ്പത് മാസം തൊട്ട് സമയം അപ്പൊ നമ്മുടെ ചിലപ്പോ ഡീല് അങ്ങനെ മിസ് ചെയ്യാം അപ്പൊ അതായത് അപ്പൊ ഒരു നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അതിനോട് ചേർന്ന് നമ്മുടെ മറ്റു കാര്യങ്ങളും കൂടി വളരണം ടാക്സും ലോ ും കംപ്ലസ് ഒക്കെ പോയി വറീസും പറഞ്ഞാലും നമ്മൾ ആദ്യ സമയത്ത് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി ഓടിയടക്കും പക്ഷെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല അവസാനം പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് അത് ചെയ്താക്കി തരാ ഇത് ശരിയാക്കി തരാം പക്ഷെ പലതിനും നമ്മളിപ്പോ ഭയങ്കര ഹൈ എമൗണ്ട് പേയേണ്ടി വരുന്ന സമയവും പോകുന്നു അതെ 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 ഒരു അഡീഷണൽ പോയിന്റ് പറയാനുള്ളത് പുറത്തുനിന്ന് ഫണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കമ്പനി സെക്രട്ടറി എടുത്ത് വരണം അതല്ലെങ്കിൽ ആർ ബി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വയലേഷനാ നമ്മളിപ്പോ ഒരു രണ്ടു കോടിയുടെ ക്യാപിറ്റലും കൊണ്ടുവന്നു അതിന്റെ മൂന്നിരട്ടി വരെ ഇവർക്ക് ഫൈൻ ചെയ്യാം അത് നമ്മൾ പെട്ട് പോണൊരു ഒരു ഒരു കേസാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ഫണ്ട് ഇടുന്ന കേസ് വന്നാൽ പ്രയർ ഒരു അഡ്വൈസ് എടുത്തിട്ട് വേണം അത് ഫണ്ട് എടുക്കാൻ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വൈസ് ഡയറക്ടേഴ്സിന്റെ പുറത്തുനിന്ന് എൻ ആർ ഐസിന്റെ അല്ലെങ്കിൽ ഫോറിനേഴ്സിന്റെ അടുത്തുനിന്നോ ഫണ്ട് എടുക്കാൻ ശ്രദ്ധിച്ചിട്ട് വേണം ഒത്തിരി ഓക്കെ അപ്പൊ സ അരുൺ സന്തോഷം അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഒരു ആവശ്യം വന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും അരുണിനെ കോൺടാക്ട് ചെയ്യണം അരുടെ കമ്പനി വർഷങ്ങളായിട്ട് നോക്കുന്നു വളരെ സീനിയർ ആയിട്ടുള്ള ഒത്തിരി ചാർട്ടർ കമ്പനി സെക്രട്ടറി ഉള്ള ഒരു ഫാമാണ് ഞാൻ അരുണിന്റെ നമ്പർ ഇതിന്റെ താഴെ കാണിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അരുണിനെ ബന്ധപ്പെടാം അരുൺ നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും എന്തായാലും ഇതെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു thank you arun thanks a lot thank, thank you. you thank you